നമസ്കാരം. 1909 മുതൽ 1934 വരെയുള്ള കാലയളവിൽ 8 ഭാഗങ്ങളിലായാണ് ശ്രീമാൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അദ്ദേഹം ആ കാലഘട്ടം വരെ നമ്മുടെ നാട്ടിൽ വാമൊഴിയായി പ്രചരിച്ചിരുന്ന ഐതിഹ്യങ്ങളെ ക്രോഡീകരിച്ച് തന്റേതായ ചിട്ടയായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഐതിഹ്യമാല. ആ മാലയിലെ മുത്തുകൾ ഓരോന്നായി നമുക്ക് തഴുകിപ്പോകാം. അപ്പോൾ ഒരു കാര്യം, അദ്ദേഹം ഈ ഐതിഹ്യങ്ങളെല്ലാം ഭൂതകാലത്തിൽ പറയുന്നു, പണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു, അന്ന് എന്ന് പറഞ്ഞു പറയുന്നു. പിന്നീട് ചിലതിലെല്ലാം ഇന്നും അങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്നും അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ന് എന്ന് പറയുന്നത് ഓർക്കുക, 100-ലധികം വർഷം മുമ്പുള്ളതാണ്. 1909 ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് തന്നെ. അപ്പോൾ അത് ഒന്ന് ഓർത്തുകൊള്ളുക. ചിലയിടത്തൊരു കൺഫ്യൂഷൻ വരാൻ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വായിക്കുമ്പോൾ ഇന്ന് എന്നെടുക്കുന്നത് 2021 എന്ന് ചിന്തിക്കരുത് എന്ന് മാത്രം, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാവും, എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആദ്യത്തെ ഐതിഹ്യ കഥ, ചെമ്പകശ്ശേരി രാജാവ്. പണ്ട് തെക്കുംകൂർ രാജ്യത്ത്, ഇപ്പോൾ തിരുവിതാംകൂറിൽ, ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കുമാരനല്ലൂർ പടിഞ്ഞാറ്റും ഭാഗത്ത് പുളിക്കൽ ചെമ്പകശ്ശേരി എന്ന് ഇല്ലപ്പേരായിട്ട് ഒരു നമ്പൂരിയുണ്ടായിരുന്നു. ആ നമ്പൂരിയുടെ ഇല്ലത്ത് ഒരു കാലത്ത് ഒരു ഉണ്ണിയും ആ ഉണ്ണിയുടെ മാതാവായിട്ട് വിധവയായ ഒരു അന്തർജനവുമല്ലാതെ പ്രായം തികഞ്ഞ പുരുഷന്മാരാരും ഇല്ലാതെയായിത്തീർന്നു. ആ കുടുംബത്തിൽ അതികലശലായ ദാരിദ്ര്യവും ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ ഏകസന്താനമായ ഉണ്ണി ഉപനയനം കഴിഞ്ഞു ബ്രഹ്മചാരിയായി വേദാധ്യയനം ചെയ്തുകൊണ്ട് താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം മധ്യാഹ്ന സമയത്ത് ആയുധപാണികളും അന്യനാട്ടുകാരുമായ 500-ഓളം നായന്മാർ കുമാരനല്ലൂർ വന്നു ചേർന്നു. അവർ കോഴിക്കോട്ട് രാജാവും കൊച്ചി രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പരാജിതന്മാരായി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോന്ന സൈനികന്മാരായിരുന്നു. 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കായാൽ അവർ അത്യന്തം പരവശന്മാരായി തീർന്നിരുന്നു. അവർ കുമാരനല്ലൂർ വന്നപ്പോൾ ചില ബ്രഹ്മചാരികളായ ഉണ്ണികളും ചില ഉണ്ണി നമ്പൂരിമാരും കുളത്തിലിറങ്ങി മാധ്യം ദിനം കഴിച്ചു കയറിപ്പോകുന്നതായി കണ്ട് അവരുടെ അടുക്കൽ ചെന്ന്, "ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നേക്ക് 2-3 ദിവസമായി, എവിടെ ചെന്ന് ആരോട് ചോദിച്ചാലാണ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നത്?" എന്നു ചോദിച്ചു. ചില ഉണ്ണി നമ്പൂരിമാരും ബ്രഹ്മചാരികളും അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോയി. ചിലർ തിരിഞ്ഞു നിന്ന്, "ഇതാ ആ പുറകെ വരുന്ന ബ്രഹ്മചാരിയോട് ചോദിച്ചാൽ മതി, അദ്ദേഹം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരാതിരിക്കുകയില്ല, അദ്ദേഹം ധാരാളം സ്വത്തും ഔദാര്യവുമുള്ള ആളാണ്" എന്നു പറഞ്ഞു. ഇവർ ഈ പറഞ്ഞത് പരിഹാസമായിട്ടാണെന്ന് സൈനികർക്കു മനസ്സിലായില്ല. അവർ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ച് തങ്ങൾക്ക് ഭക്ഷണത്തിനു വല്ലതും തരണമെന്ന് അപേക്ഷിച്ചു. ആ ബ്രഹ്മചാരി പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ആയിരുന്നു. ആ ഇല്ലത്ത് അക്കാലത്ത് വളരെ ദാരിദ്ര്യമായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഭടന്മാരെ തന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചത് തന്റെ സഹപാഠികളിൽ ചിലരാണെന്നും, താൻ ദരിദ്രനായിരിക്കുന്നതുകൊണ്ട് തന്റെ പേരിൽ അവർക്കുള്ള പുച്ഛം നിമിത്തം അവർ ഇപ്രകാരം ചെയ്തതാണെന്നും ആ ബ്രഹ്മചാരിക്കു മനസ്സിലായി. ഉടനെ അദ്ദേഹം തന്റെ കഴുത്തിൽ കിടന്നിരുന്ന പുലിനഖമോതിരം അഴിച്ച് ആ ഭടന്മാർക്ക് കൊടുത്തിട്ട്, "നിങ്ങൾ ഇത് കൊണ്ടുപോയി വിറ്റ് അരിയും സാമാനങ്ങളുമെല്ലാം വാങ്ങി ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കണം. വൈകുന്നേരത്തേക്ക് ഞാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരാം. ഊണ് കഴിച്ച് നിങ്ങൾ വേഗത്തിൽ വരണം, കാണാതെ പോയിക്കളയരുത്" എന്നു പറഞ്ഞയച്ചു. ആ ഭടന്മാർ പുലിനഖമോതിരം കൊണ്ടുപോയി വിറ്റ് അരി മുതലായവ എല്ലാം വാങ്ങി ഭക്ഷണം കഴിക്കുകയും, ഇപ്രകാരം ഔദാര്യമുള്ള ഈ ബ്രഹ്മചാരി ഏതില്ലത്തെയാണെന്നും അദ്ദേഹത്തിന്റെ സ്ഥിതി ഏതുപ്രകാരമാണെന്നും മറ്റും അന്വേഷിച്ചറിയുകയും ചെയ്തതിന്റെ ശേഷം അവർ വേഗത്തിൽ വീണ്ടും ആ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്നു വന്നിച്ച്, "ഇനി അടിയങ്ങൾ എന്തു വേണമെന്ന് കൽപ്പിക്കണം. കൽപ്പന പോലെ ചെയ്യുവാൻ അടിയങ്ങൾ സന്നദ്ധരാണ്. ഇന്നു മുതൽ അവിടുന്ന് അടിയങ്ങളുടെ തമ്പുരാനും അടിയങ്ങൾ അവിടുത്തെ ആജ്ഞാകരന്മാരുമാണ്. ഇനി അടിയങ്ങൾ മറ്റൊരാളെ ആശ്രയിച്ച് ഉപജീവിക്കണമെന്ന് വിചാരിക്കുന്നില്ല" എന്നു പറഞ്ഞു. ഇതു കേട്ടു ബ്രഹ്മചാരി, "നിങ്ങൾ അങ്ങനെ നിശ്ചയിച്ചുവെങ്കിൽ ഞാനും അപ്രകാരം തന്നെ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷണത്തിനു തരുന്നതിനെന്നല്ല, എനിക്ക് അഹോവൃത്തി കഴിക്കുന്നതിനു പോലും എന്റെ കൈവശവും തറവാട്ടിലും യാതൊന്നുമില്ല. എനിക്ക് വേണ്ടതുകൂടി നിങ്ങൾ ഉണ്ടാക്കി തരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ നിങ്ങൾ ആദ്യമായി വേണ്ടത് ഉച്ചയ്ക്ക് നിങ്ങളെ എന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചവരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിച്ച് സർവസ്വവും അപഹരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണ്ടത് പിന്നെ ഞാൻ പറയാം" എന്നു പറഞ്ഞു. ഉടൻ ആ ഭടന്മാർ "കൽപ്പന പോലെ" എന്നു പറഞ്ഞ് ആ ബ്രഹ്മചാരിയെ വീണ്ടും വന്ദിച്ചുകൊണ്ട് അവിടെ നിന്നു പോയി. ഓരോ നമ്പൂരിമാരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിക്കുവാൻ തുടങ്ങി. ആ ലഹളയിൽ അവർ ചില ഇല്ലങ്ങളിലെ സർവസ്വവും അപഹരിച്ചു.
എന്നു മാത്രമല്ല എല്ലാവരെയും നിഗ്രഹിക്കുകയും ചെയ്തു. പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ഉണ്ണി ഒരു ദിവസം അക്കാലത്ത് ഈ ദേശങ്ങളുടെ അധിപതിയായിരുന്ന തെക്കുംകൂർ രാജാവിന്റെ അടുക്കൽ ചെന്ന് തനിക്കു താമസിക്കുന്നതിന് സ്വന്തമായി ഒരു സ്ഥലമില്ലെന്നും വില കൊടുത്തു വാങ്ങാൻ തനിക്കു സ്വത്തില്ലെന്നും താനൊരു ദരിദ്രനാണെന്നും ഇല്ലത്ത് താനും തന്റെ മാതാവുമല്ലാതെ വേറെ ആരുമില്ലെന്നും അതിനാൽ ഒരു പുരയിടം ദാനമായിട്ട് തരണമെന്നും അറിയിച്ചു. രാജാവ് ഇതുകേട്ട് ഉണ്ണിക്ക് ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്നിടത്തോളം വിസ്താരത്തിൽ ഒരു പുരയിടം നമ്മുടെ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും വെട്ടിവളച്ചെടുത്തുകൊള്ളുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. ഉടനെ ഉണ്ണി, എന്നാൽ അപ്രകാരം ഒരു പ്രമാണം കൂടി തരണം, അല്ലാഞ്ഞാൽ എനിക്കൊരു ഉറപ്പില്ലല്ലോ എന്നറിയിച്ചു. രാജാവ് ഇതുകേട്ട് ഉടനെ തന്റെ മന്ത്രിയായ പുതിയിടത്തിൽ ഉണ്ണിയാതിരിയെ വരുത്തി മേൽപ്പറഞ്ഞ പ്രകാരം അനുവദിച്ചതായി ഒരു നീട്ടെഴുതി കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. ബുദ്ധിമാനായ മന്ത്രി ഇതുകേട്ട് രാജാവിനോട് സ്വകാര്യമായിട്ട്, ഇതിലെന്തോ ചതിയുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഉണ്ണിക്ക് ഇപ്രകാരം ഒരു പുരയിടം കൊടുക്കാൻ അനുവദിച്ചാൽ വാമനമൂർത്തിക്ക് മൂന്നടി ഭൂമി കൊടുത്ത മഹാബലിക്കു പറ്റിയതുപോലെ പറ്റിയേക്കും. ഈ ഉണ്ണി ഒട്ടും കുറഞ്ഞവനല്ലെന്ന് അദ്ദേഹത്തിന്റെ മുഖലക്ഷണങ്ങൾ കൊണ്ട് തന്നെ സ്പഷ്ടമാകുന്നുണ്ട് എന്നറിയിച്ചു. രാജാവ് മന്ത്രിയുടെ ഉപദേശത്തെ അത്ര സാരമുള്ളതായി ഗണിച്ചില്ല. ഉടനെ മന്ത്രി നീട്ടെഴുതി കൊണ്ടുവരികയും രാജാവ് ഒപ്പും മുദ്രയും വെച്ച് നീട്ടി ഉണ്ണിക്ക് കൊടുത്തയക്കുകയും ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം രാവിലെ ആ ബ്രഹ്മചാരി ഒരു ഉടവാളുമായി പുറപ്പെട്ട് അക്കാലത്ത് കുമാരനെല്ലൂർ പടിഞ്ഞാറ്റും ഭാഗമെന്നു പറഞ്ഞു വന്നിരുന്ന പ്രദേശത്തിനു ചുറ്റും ആ വാളുകൊണ്ട് ഓരോന്ന് വെട്ടിക്കൊണ്ട് ഒരു പ്രദക്ഷിണമായിട്ട് വന്നു. ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്ന സ്ഥലം എടുത്തുകൊള്ളാനാണല്ലോ തെക്കുംകൂർ രാജാവ് പ്രമാണം കൊടുത്തിരിക്കുന്നത്. അതിനാൽ മേൽപ്പറഞ്ഞ പ്രകാരം വെട്ടിയെടുത്ത സ്ഥലം മുഴുവനും ആ ഉണ്ണി കൈവശപ്പെടുത്തുകയും ഉടവാളുകൊണ്ട് വെട്ടിയെടുത്ത ഊര് ദേശം ആകയാൽ ആ ദേശത്തിന് ഉടവാളൂര് എന്ന് പേരിടുകയും ചെയ്തു. ഉടവാളൂര് എന്നുള്ളത് കാലക്രമേണ കുടമാളൂര് എന്നായിത്തീർന്നു. ഇപ്പോഴും ആ പ്രദേശത്തിന് കുടമാളൂർ എന്നു തന്നെ പേർ വിളിച്ചു വരുന്നു. പിന്നെ അവിടെ ഒരു ഭവനം പണിയിക്കുകയും ആ പ്രദേശത്തിനു ചുറ്റും ഒരു കോട്ട കെട്ടിക്കുകയും ചെയ്ത് ആ ഉണ്ണി തന്റെ മാതാവോടുകൂടി സ്ഥിരതാമസം അവിടെ ആക്കുകയും ചെയ്തു. ഭടന്മാർ ഓരോ സ്ഥലങ്ങളിൽ കയറി കൊള്ള ചെയ്തു കൊണ്ടുവന്ന അളവറ്റ ധനം കൊണ്ട് അദ്ദേഹത്തിന് സമ്പാദ്യവും ധാരാളമായി. അങ്ങനെ ആ ദേശത്തിന്റെ ആധിപത്യത്തോടും രാജപദവിയോടും കൂടി ആ ഉണ്ണി സൈന്യസമേതം അവിടെ താമസിച്ചു തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ എല്ലാവരും പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ കൊച്ചുതമ്പുരാൻ എന്നു വിളിച്ചു തുടങ്ങി. അനന്തരം അദ്ദേഹത്തിന്റെ സമാവർത്തനം കഴിയുകയും ഇല്ലപ്പേരിൽ പുളിക്കൽ എന്നുണ്ടായിരുന്നത് ലോപിച്ചു പോവുകയും അദ്ദേഹത്തെ എല്ലാവരും ചെമ്പകശ്ശേരി തമ്പുരാൻ എന്നും ചെമ്പകശ്ശേരി രാജാവ് എന്നും പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ ചെമ്പകശ്ശേരി നമ്പൂതിരി ചെമ്പകശ്ശേരി രാജാവായിത്തീർന്നു. അനന്തരം ആ ഭടന്മാർ വേമ്പനാട്ടുകായലിന്റെ പടിഞ്ഞാറേക്കരെ വേമ്പനാട്ടു രാജാവിന്റെ അധീനത്തിലിരുന്ന അമ്പലപ്പുഴ നാട്ടുംപുറം ആ രാജാവിനെ ജയിച്ചു കൈവശപ്പെടുത്തുകയും ചെമ്പകശ്ശേരി രാജാവിന്റെ സ്ഥിരതാമസവും രാജധാനിയും അവിടെയാക്കുകയും ചെയ്തു. അതിനാൽ ആ പ്രദേശത്തിന് ചെമ്പകശ്ശേരി രാജ്യം എന്നു നാമം സിദ്ധിച്ചു. ചെമ്പകശ്ശേരി രാജാവായി തീർന്ന ആ നമ്പൂരി വിവാഹം കഴിച്ചു കുടിവെച്ചത് കുടമാളൂർ മഠത്തിൽ തന്നെയാണ്. ചെമ്പകശ്ശേരി രാജാവിന്റെ ഭവനത്തിനു മഠം എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരി കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ ഒരു ഊരാൺമക്കാരനായിരുന്നു. അദ്ദേഹം തന്റെ ഭടന്മാരെ കൊണ്ട് കൊള്ളയും ഹിംസയും ചെയ്യിച്ച ഇല്ലങ്ങളിലെ നമ്പൂരിമാരും ആ ക്ഷേത്രത്തിൽ ഊരാൺമക്കാരായിരുന്നു. ഊരാൺമക്കാരായ നമ്പൂരിമാരെ അദ്ദേഹം ഇപ്രകാരം ദ്രോഹിക്കുക നിമിത്തം ശേഷമുള്ള ഊരാളരായ നമ്പൂരിമാർ കൂടി ഇദ്ദേഹത്തിന്റെ ഊരാൺമസ്ഥാനം വേണ്ടെന്നു വയ്ക്കുകയും അദ്ദേഹത്തെ മേലാൽ ക്ഷേത്രത്തിൽ കടത്തിക്കൂടാ എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. എന്നുമാത്രവുമല്ല, പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരിക്ക് കുമാരനെല്ലൂർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ മതിൽക്കുപുറത്ത് മതിലിനോട് ചേർന്ന് ഒരു മഠമുണ്ടായിരുന്നത് ശേഷമുള്ള നമ്പൂരിമാർ തീവയ്പ്പിച്ചു ഭസ്മമാക്കി കളയുകയും ചെയ്തു. ആ മഠമിരുന്ന പുരയിടത്തിന് ഇന്നും പുളിക്കൽ മഠത്തിൽ പുരയിടം എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. ചെമ്പകശ്ശേരി തമ്പുരാൻ ബ്രഹ്മചാരിയായിരുന്ന കാലത്ത് കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെ ഊരാൺമക്കാരായ നമ്പൂരിമാരെ ദ്രോഹിക്കുകയാൽ കുമാരനെല്ലൂർ ഭഗവതിയുടെ അനിഷ്ടം നിമിത്തം കാലാന്തരത്തിൽ അദ്ദേഹത്തിനു പല വിധത്തിലുള്ള അനർത്ഥങ്ങളുണ്ടായി തുടങ്ങി. അനർത്ഥഹേതു ഭഗവതിയുടെ അനിഷ്ടമാണെന്നും അതിനു കുമാരനെല്ലൂർ നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുകയും ഒരാനയെ നടക്കിരുത്തുകയും ചെയ്താലല്ലാതെ നിവൃത്തിയുണ്ടാവുകയില്ലെന്നും പ്രശ്നക്കാർ വിധിക്കുകയാൽ തമ്പുരാൻ അപ്രകാരം ചെയ്യുന്നതിനായി കുമാരനെല്ലൂർ ചെന്നുവെങ്കിലും അദ്ദേഹം മതിൽക്കകത്തു കടക്കുന്നതിന് ഊരാൺമക്കാരായ നമ്പൂരിമാർ അനുവദിച്ചില്ല. ഒടുക്കം ചെമ്പകശ്ശേരി തമ്പുരാൻ
മതിൽക്കു പുറത്തുനിന്ന് പ്രായശ്ചിത്തം ചെയ്യുകയും നടക്കിരുത്താനായി കൊണ്ടുചെന്നിരുന്ന ആനയെ ഒരു പൊന്നുന്തലക്കെട്ട് കെട്ടിച്ച് മതിൽക്കകത്തേക്ക് അഴിച്ചുവിടുകയും ചെയ്തിട്ട് കുടമാളൂർക്ക് പോവുകയും ചെയ്തു. ആ തലേക്കെട്ട് ഇന്നും കുമാരനല്ലൂർ ഭണ്ഡാരത്തിൽ ഇരിക്കുന്നുണ്ട്. വിഷുവിനെ കണിവയ്ക്കാനും ഉത്സവകാലത്തും അത് പുറത്തെടുത്ത് ഉപയോഗിക്കാറുണ്ട്. അതിൽ ചെമ്പകശ്ശേരി വക എന്നു പേരു വെട്ടിയിട്ടുമുണ്ട്. ഇപ്രകാരം ആദ്യം അമ്പലപ്പുഴ രാജാവായി തീർന്ന മഹാന്റെ സീമന്തപുത്രനായിരുന്നു അമ്പലപ്പുഴ പുരാടം പിറന്ന തമ്പുരാൻ എന്നു പ്രസിദ്ധനും സർവജ്ഞനുമായിരുന്ന ഗംഭീരമാനസൻ. അങ്ങനെ നാലോ അഞ്ചോ തലമുറ കഴിഞ്ഞപ്പോഴേക്കും അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂറിലേക്കായി. ഒടുക്കം ആ വംശത്തിൽ ഒരു തമ്പുരാട്ടി മാത്രം ശേഷിക്കുകയും ആ തമ്പുരാട്ടി 10-15 കൊല്ലം മുമ്പേ കുടമാളൂർ മഠത്തിൽ വെച്ച് തീപ്പെട്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ അവിടെയുള്ളവർ വേലിയാങ്കോൽ എന്നൊരു നമ്പൂരിയുടെ ഇല്ലത്തുനിന്ന് ഇവിടെ ദത്തുകയറിയവരും അവരുടെ സന്താനങ്ങളുമാണ്. അമ്പലപ്പുഴ രാജാവിന്റെ സ്ഥാനം ഇപ്പോൾ വഹിച്ചു പോരുന്നത് ക്ഷേത്രകാര്യങ്ങൾക്കു മാത്രം തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലെ പ്രതിനിധിയായിട്ട് കുടമാളൂർ തെക്കേടത്തു ഭട്ടതിരിപ്പാട് അവർകളാണ്. അപ്പോൾ ഇതാണ് ചെമ്പകശ്ശേരി രാജാവിന്റെ കഥ.